നമസ്കാരം. ശ്രീകൃഷ്ണ ഭക്തർക്ക് പല രീതിയിലും ഭഗവാന്റെ സാന്നിധ്യം അടുത്തറിയുവാൻ സാധിക്കാറുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന് ഉണ്ണിക്കണ്ണനായും നമ്മെ നേർവഴിയിലൂടെ നടത്തുന്ന ഗുരുവായും ഇങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും ഭഗവാനെ ആരാധിക്കുകയും മനസ്സിൽ ഭഗവാന്റെ രൂപം സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഗുരുവായൂർ വിഗ്രഹം മഹാവിഷ്ണു വിഗ്രഹമാണെങ്കിലും ഇവിടെ ഭക്തർ ഗുരുവായൂരപ്പനെ ശ്രീകൃഷ്ണനായി കാണുന്നു. അതിനാലാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് പേര് വന്നത് പോലും. ശ്രീകൃഷ്ണ ഭഗവാൻ അഥവാ ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെയുണ്ടാകുമ്പോൾ നാം കാണുന്ന ലക്ഷണങ്ങളെപ്പറ്റി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ലക്ഷണങ്ങൾ. ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നാം ജീവിതത്തിൽ എന്തെല്ലാം അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് ഈ പറയുന്ന 8 ലക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാം. ഇതിൽ ആദ്യം പറയുന്ന 3 ലക്ഷണങ്ങൾ ഒരു തുടക്കം മാത്രമാകുന്നു. ഈ 8 ലക്ഷണങ്ങളും നമ്മിൽ ഉണ്ടെങ്കിൽ നാം ഭഗവാന്റെ അടുത്തെത്തി എന്ന് വിശ്വസിക്കാം. നാം ഭഗവാനെയല്ല, മറിച്ച് ഭഗവാൻ നമ്മെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി 8 ലക്ഷണങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. തുടർച്ചയായി പരാജയപ്പെടുക. ജീവിതത്തിൽ ജയപരാജയങ്ങൾ ഒരു പുതുമയുള്ളവയല്ല. എന്നാൽ എത്ര കഠിനമായി ശ്രമിച്ചാലും എന്തെല്ലാം ചെയ്താലും പരാജയം മാത്രം നമുക്ക് ലഭിക്കുന്നു. ഇത് ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെയുണ്ട് എന്നതിൻ്റെ വലിയൊരു ലക്ഷണമാണ്. അതിനാൽ എത്ര പരാജയങ്ങൾ നേരിടേണ്ടി വന്നാലും നാം ഭഗവാനിൽ വിശ്വാസമർപ്പിച്ച് മുൻപോട്ട് നീങ്ങണം. ആത്മവിശ്വാസം ഇല്ലാതാകുന്നു. ഇങ്ങനെ തുടർച്ചയായ പരാജയങ്ങൾ നാം നേരിടുമ്പോൾ നമ്മുടെ എല്ലാ ആത്മവിശ്വാസവും നഷ്ടപ്പെടുന്നു. ഇത് സ്വാഭാവികമാണ്. ഏതൊരു വ്യക്തിക്കും തുടർച്ചയായി പരാജയങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ സ്വന്തം ആത്മവിശ്വാസം ഇല്ലാതെയാകുന്നു. എന്നാൽ ഇതും ഭഗവാൻ കൂടെയുണ്ട് എന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. എല്ലാം അവസാനിച്ചു. ഇങ്ങനെ എല്ലാം പരാജയങ്ങളാവുകയും ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും എല്ലാം അവസാനിച്ചു, ഇനി മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല എന്ന് തോന്നുന്നു. ഇതും ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട് എന്നതിൻ്റെ വലിയൊരു തെളിവാണ്. ഇങ്ങനെ അസാധാരണമായ പരാജയങ്ങൾ ജീവിതത്തിൽ നേരിടുകയും ഇനി മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കില്ല എന്ന അവസ്ഥ ഉണ്ടാകുന്നതിൻ്റെ കാരണം മുൻപ് പറഞ്ഞതുപോലെ ഈ 3 ലക്ഷണങ്ങളാൽ ഭഗവാൻ നമ്മെ പരീക്ഷിക്കുന്നതാണ്. എത്ര കഠിനമായ സമയത്തും നാം ഭഗവാനെ ഓർക്കുകയും ഭക്തിയിൽ നിന്നും സൽക്കർമ്മങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ ഭഗവാനോടുള്ള ഭക്തിയിൽ അടിയുറച്ച് വിശ്വസിക്കണം എന്ന പരീക്ഷണം. ഈ 3 ലക്ഷണങ്ങൾ ചിലർക്ക് അനുഭവപ്പെടാം, എന്നാൽ ചിലർക്ക് അനുഭവപ്പെട്ടില്ല എന്നും വരാം. ഇതിൽ വിഷമിക്കേണ്ട, ഭഗവാന്റെ സാന്നിധ്യം എപ്പോഴും അടുത്തു തന്നെ ഉണ്ടാകുന്നു. സത്യത്തിലേക്കുള്ള യാത്ര. ഈ പരീക്ഷണ ഘട്ടങ്ങൾ മറികടന്നാൽ പിന്നീട് നാം സ്വയം വിലയിരുത്തുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഭഗവാൻ എന്തിന് നമ്മെ ഇങ്ങനെ പരീക്ഷിച്ചു എന്ന് നാം ചിലപ്പോൾ സ്വയം വിശകലനം ചെയ്യുന്നു. ഇങ്ങനെ നാം ഭഗവാനോട് കൂടുതൽ അടുക്കുന്നു. സ്വഭാവത്തിൽ വ്യത്യാസം. ഇങ്ങനെ നാം സത്യങ്ങൾ തിരിച്ചറിഞ്ഞതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നുവോ അതെല്ലാം ഭഗവാന്റെ ഇച്ഛയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നു. അതിനാൽ മുൻപത്തെ നമ്മുടെ സ്വഭാവം തന്നെ മാറുന്നു. ചില സന്ദർഭങ്ങളിൽ പൊട്ടിത്തെറിച്ചിരുന്ന നാം ആ സന്ദർഭങ്ങൾ വീണ്ടും സംഭവിക്കുമ്പോൾ വളരെ ശാന്തതയോടെ പെരുമാറുന്നു. ഇങ്ങനെ നമ്മുടെ ചുറ്റുമുള്ളവരെ അതിശയിപ്പിക്കുന്ന മാറ്റങ്ങൾ ഭഗവാൻ കൂടെയുള്ളപ്പോൾ നമുക്ക് സംഭവിക്കുന്നു. കർമ്മം. ഇങ്ങനെ നമ്മെ തന്നെ മാറ്റുന്ന സംഭവങ്ങൾ ഉണ്ടായതിന് ശേഷം എപ്പോഴും ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കും വിധം എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് നാം ഭഗവാന് ചെയ്യുന്ന കർമ്മമായി മനസ്സിലാക്കി നാം പ്രവർത്തിക്കുവാൻ ആരംഭിക്കുന്നു. അതിനാൽ ലാഭമുണ്ടായാലും നഷ്ടം സംഭവിച്ചാലും ഒരു വ്യത്യാസവും കൂടാതെ നാം അതിനെ അഭിമുഖീകരിക്കുന്നു. ഇതും ഭഗവാൻ കൂടെയുള്ളപ്പോൾ നാം കാണുന്ന ഒരു ലക്ഷണമാണ്. ഓർക്കാപ്പുറത്ത് ഒരു വീഴ്ച.
ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സുഖമായി പോവുകയും നാം ഒരു തികഞ്ഞ ഭക്ത അല്ലെങ്കിൽ ഭക്തനായി മാറിയിരിക്കുമ്പോൾ നമുക്ക് താങ്ങാനാവാത്ത ഒരു വീഴ്ച ജീവിതത്തിൽ വന്നു ചേരുന്നു. ഈ അവസരത്തിൽ നാം ഭഗവാൻ ഉണ്ടോ എന്ന് പോലും ചിന്തിക്കുന്നു. കാരണം ഇത് വലിയൊരു പ്രതിസന്ധിയായിരിക്കും. എന്നാൽ ഇത് ഭഗവാന്റെ ഒരു പരീക്ഷണം മാത്രമാണ്. കാരണം ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട് എന്ന ഒരു ലക്ഷണമാണിത്. ഇങ്ങനെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഭഗവാനെ കുറ്റപ്പെടുത്തുകയോ ഭഗവാനെ നിന്ദിക്കുകയോ ചെയ്യാതെ ഭഗവാനെ കൂടുതൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അത്ഭുതം! ഇങ്ങനെ അവസാന പരീക്ഷണവും കഴിയുമ്പോൾ സങ്കല്പിക്കാൻ സാധിക്കാത്ത വിജയം ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഇത് ശരിക്കും ഒരു അത്ഭുതം തന്നെയായിരിക്കും. ജീവിതത്തിൽ ആദ്യമായി അത്ഭുതകരമായ ജീവിതം ഭഗവാൻ നമുക്ക് തരുന്നു. ഒരു മായാലോകത്ത് ജീവിക്കുന്നത് പോലെ നാം ജീവിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ജീവിതം തന്നെ മാറി മറിയുന്നു. ഇത് ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട് എന്ന വലിയൊരു ലക്ഷണമാണ്. ഈ 8 ലക്ഷണങ്ങൾ എല്ലാവർക്കും ഉണ്ടാകണം എന്നില്ല. എന്നിരുന്നാലും ഭഗവാൻ ഏവരുടെയും കൂടെ ഉണ്ടാകുന്നു. ഈ ലക്ഷണങ്ങൾ വളരെ ചുരുക്കം ഭാഗ്യം ചെയ്തവർക്ക് മാത്രം ലഭിക്കുന്നവയാണ്. ചിലർക്ക് ഈ ലക്ഷണങ്ങൾ ഉണ്ടാകുകയും ആ പരീക്ഷണത്തിൽ പരാജയപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ ജീവിതത്തിൽ എന്തെല്ലാം വിഷമതകളും സന്തോഷങ്ങളും വന്നു ചേരുമ്പോഴും ഭഗവാനെ ഓർക്കണം. അചഞ്ചലമായി ഭഗവാനിൽ വിശ്വസിക്കണം. ഭഗവാൻ കൈവിടില്ല. എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുന്നതാണ്.